നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു അതിഥിയല്ല, 10 മണിച്ചെടിയുടെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ അഞ്ജു ചേച്ചിയുടെ ഗ്രീൻ ഫ്ലോറയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് ശരിക്കും കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ കാക്ടസ് വെറൈറ്റിയിൽ പെട്ട ചെടികളെ പറ്റിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഹലോ, അഞ്ജു കാർത്തികാജി എന്നാൽ എനിക്കറിയാമല്ലോ, ഞാൻ വീണ്ടും വന്നേക്കുന്നത് ഗ്രീൻ ഫ്ലോറയിലെ കാക്ടസ് കളക്ഷനുമായിട്ടാണ്. നമുക്ക് ഇന്ന് കുറച്ച് മെലോ കാക്ടസ്, കുറേ ആസ്ട്രോഫൈറ്റം, പിന്നെ മാമ്പലാരിയ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ എൻ്റെ കളക്ഷൻസൊക്കെ കാണാം. കാക്ടസ് വെറൈറ്റിയിൽ നമ്മൾ കാക്ടസ് എന്ന് പറഞ്ഞാൽ കളിമുൾ ചെടി, നെഗറ്റീവ് എനർജി വരുത്തുന്ന ചെടികളാണെന്നൊക്കെയുള്ള ധാരണയുണ്ട്. പക്ഷേ ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരും വളർത്തിയെടുക്കുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് കാക്ടസ് നമ്മുടെ കണ്ണിൽ കാണുന്നത് ബൊഗെയ്ൻവില്ല, അത് കഴിഞ്ഞിട്ട് യൂഫോബിയ മേലി, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ചെറിയ ചെറിയ കാക്ടസുകൾ. അതിന് അലങ്കാരത്തിനായിട്ട് വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ചെടികളാണ്. അവൈലബിലിറ്റി കുറവാണെങ്കിലും ശരി, എല്ലാവരും ഇതിനെ ഒരു നെഗറ്റീവ് എന്ന് മുള്ളുള്ളത് കാരണം ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് വെച്ചേക്കുന്നുണ്ട്. പക്ഷേ ട്രെൻഡ് മാറിയിട്ടുണ്ട്, എല്ലാവരും കാക്ടസുകൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാക്ടസ് ഫുള്ളി ഡെസേർട്ട് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നാട്ടിലെ കളിമുൾ ചെടി എന്ന് പറയുന്നതിൻ്റെ കുറേ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ഇത് ഇപ്പം പിന്നെ എല്ലാ പ്ലാന്റും പോലെ തന്നെ ഇത് ഹൈബ്രിഡ് ചെയ്താണ് വെറൈറ്റീസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാന്റുകൾ ഏകദേശം എല്ലാം തന്നെ വെളിയിൽ നിന്ന് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന കുറച്ച് മാത്രമേ കളിമുൾ ചെടികളുണ്ട്. നമ്മുടെ കാലാവസ്ഥ അതിന് പറ്റുന്നതല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അത് വളർത്തിയെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ. ഈ കാക്ടസിൻ്റെ സോയിൽ മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു തേർഡ് പോർഷൻ നമുക്ക് ചരല് തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് വെർമി കമ്പോസ്റ്റ്, പിന്നെ കൗഡങ്ങ്, ഒരു പോർഷൻ കൊക്കോ പിട്ട്, ഒരു ചെറിയ പെസ്റ്റിസൈഡിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു 5 ml അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അതുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാന്റ് പോട്ട് ചെയ്യാം. പിന്നെ തീരെ കുറച്ച് മാത്രം വെള്ളം മതി. വെള്ളം വെക്കുന്ന ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകും. കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇതുമായിട്ട് ഇത് എപ്പോഴും ഇവിടെ മഴയായതുകൊണ്ട് അത് പുറത്തുനിന്ന് വരുന്ന ചെടികൾക്ക് സർവൈവ് ചെയ്യാൻ കുറേ സമയം വേണ്ടി വരും. അതുകൊണ്ട് നല്ല കെയറിങ് കൊടുത്ത് വളർത്തുക. പക്ഷേ ഒന്ന് റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ അധികം ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിൻ്റെ പ്രൈസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ വെറൈറ്റി അനുസരിച്ചും പുതിയ പ്ലാന്റുകൾ, അതിൻ്റെ സൈസ് അതൊക്കെ അനുസരിച്ച് 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ സാധാ പ്ലാന്റിൻ്റെ പോലെ തന്നെ ഇതും കാക്ടസും അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ഉണ്ട്. പക്ഷേ കോമ്പിനെ കളറും അതിൻ്റെ ഒരു അറൈവൽ അങ്ങനെ അത് കിട്ടാനുള്ള സോഴ്സ് തീരെ കുറവാണ്. വലിയ ഒരു ഡെസേർട്ട് പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനേറ്റ് എന്തായാലും ഡെസേർട്ടിൽ തന്നെയാണ്, ഡെസേർട്ട് ഏരിയ വരുന്നത്. അത് പിന്നീട് എല്ലാ പ്ലാന്റുകളും നമ്മുടെ ഹൈബ്രിഡേഷൻ ചെയ്യുന്നത് തായ്ലൻഡിലായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ഈ കാക്ടസുകളും വരുന്നത് ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് നല്ല പ്ലാന്റ്സൊക്കെ അവിടെ തന്നെ, എല്ലാ പ്ലാന്റുകളും അവിടെ തന്നെയാണ്. തായ്ലൻഡിലാണ് അത് ഹൈബ്രിഡ് ചെയ്ത് പോളിനേറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടേഴ്സ് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുമ്പോൾ മാത്രം പുതിയ വെറൈറ്റീസ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാ പ്ലാന്റിനെയും പോലെ പുതിയ വെറൈറ്റീസ് മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും, 1000 രൂപ തൊട്ട് മുകളിലോട്ടായിരിക്കും.
കാക്ടസിനകത്ത് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അത് ആസ്ട്രോഫൈറ്റം, മാമിലാരിയ, അങ്ങനെ കുറേ വെറൈറ്റീസ്. അതിന് ഏകദേശം ഒരു 150 വെറൈറ്റീസ് ഇപ്പം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. 150 10,000 വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം കളക്ട് ചെയ്ത് വരണമെങ്കിൽ തന്നെ കുറേയേറെ നാളുകൾ എടുക്കും. ഇതിൻ്റെ വളർച്ചയും പിന്നെ പകുതി പ്ലാന്റുകളൊക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അത് കേടായിക്കു പോവും. ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് ഏകദേശം എല്ലാ കാക്ടസുകളിലും ഫ്ലവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഒരു 2-3 വർഷം 4 വർഷം അങ്ങനെ തന്നെ എടുക്കും. ആ സമയങ്ങളിൽ മാത്രമേ ഇത് ഒരു ദിവസം ചിലപ്പം ചില ഫ്ലവേഴ്സ് നിൽക്കും, ചിലത് ഒന്നി കൂടുതൽ ദിവസം നിൽക്കും. ആ ഫ്ലവേഴ്സിൻ്റെ അകത്ത് തന്നെ ചെറിയ സീഡ് ഉണ്ടാകും. അത് നമുക്ക് അങ്ങോട്ട് പൊളിനേഷൻ ചെയ്ത് വേണമെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് മാറ്റിയെടുക്കാനും പറ്റും. ശരിക്കും ഈ കാക്ടസ് ചെടികൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഈ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നുകൊണ്ടിരുന്ന കള്ളിമുൾ ചെടിയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. പക്ഷെ ഇത്രയും അധികം ചെടികളുണ്ടെന്ന് ശരിക്കും ഇന്നാണ് മനസ്സിലായത്. കാരണം ചില ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ പഴങ്ങൾ നിൽക്കുന്നതായിട്ട് തോന്നും, എന്തെങ്കിലും ഫോറിൻ പഴങ്ങൾ നിൽക്കുന്നതായിട്ട് തോന്നും, പിടിച്ച് തിന്നാൻ തന്നെ തോന്നി. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.